back to dishes. Dishes. This is our breakfast and dinner. We serve you a Aloo Paratha recipe. That is why we serve you a mint chutney. Aloo Parathayanu innathe nammude recipe. Adinu munnayittu channel subscribe cheyathavarundengil onnu subscribe cheyane. Bell icon kooda onnu click cheyanam. Nammude Aloo Parathayku vendittu oru naalu valiya size illulla potato തൊലിയോട് കൂടി ഉപ്പിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. തരി ഇല്ലാണ്ട് ഉടച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് ചോപ്പ് ചെയ്തത്. 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്. വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1-2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച്, ഒരു പകുതി ചെറുനാരങ്ങ. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഫ്രഷ് കൊറിയാൻഡർ ലീവ്സ് വേണം, ചാറ്റ് മസാല. നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കും. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. വെളിച്ചെണ്ണ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് പച്ചമുളകും കുരുമുളകും മുളക് പൊടിയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സവോള വഴന്നു വരാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പൊട്ടേറ്റോ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചത്. അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. അരമുറി ചെറുനാരങ്ങയ നീരും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറാത്തേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ആട്ടമാവ് എടുത്തേക്കുന്നത്, ഗോതമ്പ് പൊടി 1/2 കപ്പും 1/2 കപ്പ് മൈദയുമാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് ഗോതമ്പ് മാവിന് അല്ലെങ്കിൽ ആട്ടമാവിന് 1/2 കപ്പ് മൈദയാണ്. ഗോതമ്പ് തന്നെയും ചേർത്തുണ്ടാക്കാം. എനിക്ക് പരത്താൻ കുറച്ചുകൂടെ എളുപ്പം കുറച്ച് മൈദ ചേർക്കുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം.
വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഗീ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി 2 കപ്പ് മാവാണ് നമുക്കുള്ളത്. 1.5 കപ്പ് ആട്ടയും 1/2 കപ്പ് മൈദയും, അങ്ങനെ ടോട്ടൽ 2 കപ്പാണ്. ഞാൻ 1 കപ്പ് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുഴയ്ക്കാനായിട്ട്. അത് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ചൂട് തിളച്ച വെള്ളമാണ്, കുറേശ്ശെയായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന 1 കപ്പ് വെള്ളം മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന മാവിനിലും കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് വേണം നമ്മുടെ ഡോ ഇരിക്കാൻ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനിയൊരു 15 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആലുപ്പറാത്ത ഉണ്ടാക്കാം. നമ്മുടെ മാവ് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആണ്. നമ്മുടെ ഫില്ലിങ്ങും റെഡിയാണ്. ഒരു വലിയൊരു ഉരുള മാവ് എടുക്കാം. രണ്ട് ടൈപ്പിൽ നമുക്ക് ഫില്ലിങ് വെച്ചിട്ടുണ്ടാക്കാം. ഒന്ന് ഒരു ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. വേറൊന്ന് 2 ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. 2 ടൈപ്പ് നമുക്ക് കാണാം. ചെറിയ വട്ടത്തിലുള്ള ചപ്പാത്തി പരത്തിയെടുക്കുക. ആദ്യം തിന്നാക്കരുത്, ഇത്തിരി കട്ടിയിൽ വേണം പരത്തിയെടുക്കുക. ഈ ഒരു വലുപ്പം മതി. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഉരുള ഫില്ലിങ് വെച്ച് കൊടുക്കാം. കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആലുപ്പറാത്ത പൊട്ടിപ്പോവും. അത്യാവശ്യം വലിപ്പമുള്ള ഉരുള തന്നെ എടുക്കാം. ചപ്പാത്തിയുടെ മേലിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് പൊടിയൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി കുറച്ച് മാവ് തൂവിയിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ട് വേണം പരത്താൻ. ഇനി നമുക്ക് നല്ല ചൂടായ തവയിലിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം നന്നായിട്ട് ചൂടാക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് 2 സൈഡും ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ ചേർത്ത് കൊടുക്കാം. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കുറച്ച് ബട്ടറോ ഗീയോ ചേർക്കുമ്പോൾ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആണ് ചപ്പാത്തി. നമ്മുടെ ആലപ്പറാത്ത 2 സൈഡും നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഒന്ന് നോക്കാം.
ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. രണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചപ്പാത്തിയുടെ മേളിലേക്ക് നമുക്ക് ഫില്ലിംഗ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിയുടെ അരിക് മാത്രം ഒഴിച്ചിട്ടിട്ട് ബാക്കി എല്ലായിടത്തേക്കും നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതൊരു ആലുപൊറോട്ട മതി വയറ് നിറയാനായിട്ട്. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ്. തണുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി അടുത്ത ചപ്പാത്തി കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് അറ്റം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഇനി വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് പൊടിയിട്ടിട്ട് പരത്തി കൊടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ട് വേണം പരത്താൻ. തവയിലേക്ക് മാറ്റാം. രണ്ട് സൈഡും ചുട്ടെടുക്കാം. ബട്ടർ തേച്ച് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ആലുപൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് രണ്ട് സൈഡിലും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആലുപൊറോട്ടയ്ക്ക് കോമ്പിനേഷൻ എപ്പോഴും ഒരു മിൻറ്റ് ചട്നിയാണ്. മിൻറ്റ് ചട്നിയും സ്വീറ്റ് കേർഡും അത് കൂട്ടിയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക്, ചെറിയ മിക്സിയുടെ ബൗളിലേക്ക് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പുതിനയില കുറച്ച് കൂടുതൽ വേണം. നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർ രണ്ടെണ്ണം ചേർക്കുക, അല്ലെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയൊരു പീസ് വാളമ്പുള്ളി ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയൊരു പീസ് മതി. ഇനി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇനി വേണ്ടത് സ്വീറ്റ് കേർഡാണ്. അതിന് വേണ്ടിയിട്ട് ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര്, അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് രണ്ടും കൂട്ടിയിട്ട് ആലുപൊറോട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ആലുപൊറോട്ട സെർവ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ്.